കെഎസ്ആർടിസി ലാഭത്തിലാക്കുന്നതിന് തടസ്സം യൂണിയൻ നേതാക്കളുടെ ഭരണമെന്ന് നിയമസഭയിൽ ആഞ്ഞടിച്ച് ഗതാഗത മന്ത്രി. ഇത് മാറാതെ സ്ഥാപനം രക്ഷപ്പെടില്ലെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. എന്നാൽ മന്ത്രിയുടെ മറുപടിക്കിടെ ഇടപെട്ട മുഖ്യമന്ത്രി യൂണിയനുകളെ വിശ്വാസത്തിലെടുത്ത് സുശീൽ ഖന്ന റിപ്പോർട്ടാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചു. കെഎസ്ആർടിസി യൂണിറ്റുകളിലെ യൂണിയൻ നേതാക്കളുടെ ഭരണത്തിനെതിരെ ചോദ്യോത്തര വേളയിലാണ് ഗതാഗത മന്ത്രി പൊട്ടിത്തെറിച്ചത്. പരിരക്ഷയുള്ള യൂണിയൻ നേതാക്കൾ കൂടുതലാണെന്ന പ്രശ്നവും ഇവരെ യൂണിറ്റുകളിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത സാഹചര്യവും ആന്റണി രാജു വിമർശിച്ചു. ഈ ഓരോ അംഗീകൃത യൂണിയനും ഓരോ ആൾ വീതം ഓരോ യൂണിറ്റിലും പ്രൊട്ടക്ഷനാണ്. അതായത് 92 യൂണിറ്റുകളിലായി 300 നേതാക്കന്മാർക്കിപ്പോ ഈ ഓരോ യൂണിറ്റിലും അവർക്ക് പ്രൊട്ടക്ഷനാണ്. സാർ ഇവരാണ് സാർ ഇപ്പോൾ ഭരിക്കുന്നത്. കാരണം ഇവർ സ്ഥിരമാണ് ഇവിടെ, ഇവരെ മാറ്റാൻ പറ്റുകയല്ല. യൂണിയൻ നേതാക്കളുടെ പരിരക്ഷ ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിച്ച് കെഎസ്ആർടിസിയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ഇത് മാറാതെ ഈ പ്രസ്ഥാനത്തെ നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ട്. അത് ഞങ്ങൾ ഗൗരവമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിയനുകളെ പഴിചാരിയുള്ള ഗതാഗത മന്ത്രിയുടെ മറുപടിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. യൂണിയനുകളെ കുറ്റപ്പെടുത്താതെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പരിഹാരം സുശീൽ ഖന്ന റിപ്പോർട്ടാണ്. ബഹുമാനായ മന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയ വാചകമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ തൊഴിലാളി സംഘടനകളുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൃത്യമായി ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിക്കൊണ്ട് കെഎസ്ആർടിസി സംരക്ഷിക്കുന്ന നടപടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഗതാഗത മന്ത്രി എതിർത്ത യൂണിയൻ നേതാക്കളുടെ പരിരക്ഷാ പ്രശ്നമൊന്നും മുഖ്യമന്ത്രി വിഷയമാക്കാതെ പരോക്ഷമായി വിയോജിക്കുകയായിരുന്നു. നിലവിലെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കെഎസ്ആർടിസിയെ ലാഭത്തിലാക്കാൻ പരിമിതിയുണ്ടെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. പ്രത്യേക കമ്പനിയായി രൂപീകരിച്ച കെഎസ്ഇഫ്റ്റിന്റെ വരുമാനം കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിലാണ് നൽകുന്നതെന്നും സർക്കാർ വിശദീകരിച്ചു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.